പണ്ട് എന്ന് വെച്ച് വളരെ പണ്ടൊന്നുമല്ല, ഏകദേശം 29 വർഷങ്ങൾക്ക് മുൻപ്. കർണനെ ചാമിയേട്ടൻ കൊണ്ടു നടക്കുന്ന കാലം അന്ന് ഒരുവിധം യാത്രകളും ആനകളെ വഴിയടിച്ചാണ്. മിക്കവാറും ചാമിയേട്ടനും കർണനും കണി കണ്ടാണ് ഞങ്ങളുടെ നാട്ടുകാർ ഉറക്കത്തിൽ നിന്ന് നീക്കുക. കാരണം അവരുടെ വരവും പോക്കും രാവിലെകളിലാണ്. അങ്ങനെ യാത്രകൾ കഴിഞ്ഞു പാറശ്ശേരിയിലേക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങൾ ഇരുവരുടെയും വിശ്രമ കേന്ദ്രങ്ങളാവാറുണ്ട്. അതിലൊന്നാണ് കുണ്ടലശ്രീ ശ്രീ ചിറക്കേക്കാവും പരിസരവും. പലപ്പോഴും കാവിന്റെ പള്ളിയിൽ കർണനെ നിർത്തി എത്രയോ തവണ ചാമിയേട്ടൻ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചായക്ക് പോകാറുണ്ട്. അവന് യാതൊരു പ്രശ്നങ്ങളും ആർക്കും ഉണ്ടാക്കാതെ അവിടെ ഒതുങ്ങി നിന്നോളും. അങ്ങനെ ഒരു നാൾ ചാമിയേട്ടനും കർണാപ്പിയും കൂടെ രാവിലെ എങ്ങോട്ടോ ഉള്ള വഴിയാത്രയിൽ കാവിന്റെ പരിസരത്തെ പൊന്നുകുട്ടേട്ടന്റെ ചായ കടയ്ക്ക് മുമ്പിലെത്തി. എന്നാൽ പിന്നെ നാല് ഇഡ്ഡലിയും അകത്താക്കിയാവാം ബാക്കി യാത്ര എന്ന് മനസ്സിൽ കരുതി ചാമിയാശാൻ കർണനെ ആ ചായക്കടയ്ക്ക് മുമ്പിൽ തന്നെ നിർത്തി അകത്തേക്ക് കടന്നു. സാധാരണ പള്ളിയേലിലാണ് കർണാപ്പിയെ നിർത്താറ്. കർണൻ എന്താണെന്ന് വൃത്തിയായി അറിയുന്ന ആശാൻ അവനെ ബന്ധനത്തിലാക്കാൻ മുതിർന്നതുമില്ല. അന്ന് ആ പഴയ മണ്ണിട്ട നാട്ടുവഴിയിലെ ഓലപ്പുര ചായക്കടയിൽ അന്ന് പൊന്നുകുട്ടേട്ടന്റെ കൂടെ ഭാര്യയും 2 വയസ്സുകാരൻ മകനും താമസിച്ചിരുന്നു. ചായക്കടയിലെ സ്ഥിരം വരവുകാരുടെ നാട്ടുവർത്താനങ്ങളിൽ മുഴുകിയ ചാമിയേട്ടനും കൂട്ടനും അപ്പോഴാണ് നീട്ടിയൊരു കീ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് അപകടം മണത്ത് ചാമിയേട്ടന്റെ ചാടി എഴുന്നേറ്റുകൊണ്ടുള്ള കർണ എവിടന്ന എന്ന ശബ്ദമാണ് എല്ലാവരുടെയും മനസ്സിലും ആ ചിത്രം കോരിയിട്ടത്. ചായക്കടക്കാരൻ പൊന്നുകുട്ടേട്ടന്റെ മകൻ അനീഷ് മുട്ടിലിഴയുന്ന പരിവമായിട്ടേ ഉള്ളൂ. ആൾ രാവിലെ മുട്ടിലിഴഞ്ഞു ചെന്നത് ഓലപ്പൊരിയുടെ അരികിലെ വഴിയിൽ ആശാനെയും കാത്തു നിൽക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം കർണന്റെ മുമ്പിൽ. ശർക്കരയുണ്ട പോലെ ഒരു സാധനം തന്റെ കാൽച്ചുവട്ടിൽ വന്നു നിന്നപ്പോൾ കർണനും ഒന്ന് സംശയിച്ചു കാണും. ഇതിനെ എടുത്ത് തിങ്ങണോ അതോ ചാമിയാശാനോട് ചോദിച്ചിട്ട് വേണോ? പണ്ടും നമ്മുടെ ആൾ ചോദിക്കാതെ ഒന്നും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ കുട്ടികളെ വളരെ ഇഷ്ടമുള്ള കർണൻ തന്റെ കാൽച്ചുവട്ടിൽ എട്ടും പൊട്ടും അറിയാതെ വന്ന അനീഷിനെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവൻ തന്റെ അടുക്കലുണ്ട് എന്ന് എല്ലാവരെയും ഒന്നറിയിക്കുകയും കൂടി ചെയ്തതാണ് കീ എന്ന ശബ്ദമുണ്ട്. യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന തന്റെ കാൽച്ചുവട്ടിൽ വന്ന കുട്ടിയുടെ കർണന് അപ്പോൾ എന്തായിരിക്കും തോന്നിയിരിക്കുക? എന്തായാലും ഒന്നുറപ്പ്, അത് സ്നേഹവും കരുതലും വാത്സല്യവും ആയിരിക്കും. 1989 ബീഹാറിലെ ചായപ്പിൽ നിന്നും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിന് വേണ്ടി മനിശ്ശേരി ഹരിയേട്ടൻ കേരളത്തിലെ പൂരപ്പറമ്പുകൾക്ക് സമ്മാനിച്ച ഇതിഹാസ ചക്രവർത്തി മംഗലാംകുന്ന് കർണൻ അതുവരെ അഴകും അളവും മാത്രമുള്ള ആനകളെ മാത്രം സ്നേഹിച്ച എല്ലാ കണ്ണുകളെയും തന്റെ നിലവ് കൊണ്ട് ഉൾപുളകം കൊള്ളിച്ച ഞങ്ങൾ ആനപ്രേമികളുടെ സ്വന്തം കർണാപ്പി. ഇതിഹാസത്തിലെ ഇബിയാജ വജ്രം ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്ന ശീലമാണ് കർണന്. ആ ഗജകേശരിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അവന്റെ നിലവാണ് എടുത്തു പറയാറ്. പക്ഷെ നന്നായി അടുത്തറിയുന്നവർക്ക് ഏറെ പ്രിയം അവന്റെ ശാന്ത സ്വഭാവമാണ്. ഏത് കൊച്ചുകുട്ടികൾക്കും അവന്റെ അടുത്ത് ചെല്ലാം. ആരോടും ഒരു പരിഭവമോ പരാതിയോ പിണക്കമോ ഇല്ലാത്ത അവന് എല്ലാവരോടും സ്നേഹം മാത്രം. കർണന് സ്നേഹിക്കാനേ അറിയൂ, കാരണം അയാൾക്കറിയാം അത്രത്തോളം വലിയ സ്ഥാനമുണ്ട് തനിക്ക് ആനപ്രേമികളുടെ മനസ്സിലെന്ന്. എന്റെ ഓർമ്മയിൽ ഇന്നും ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കർണചിത്രമുണ്ട്, ശിവേട്ടൻ അവന്റെ കൊണ്ടു നടക്കുന്ന കാലം. രാത്രി പൂരം കഴിഞ്ഞ് ക്ഷീണിതനായ കർണനെയും കൊണ്ട് കുറച്ചുനേരം വിശ്രമത്തിനായി ആളൊഴിഞ്ഞൊരു പറമ്പിലേക്ക് ശിവേട്ടനോടൊപ്പം ഞങ്ങൾ കുറച്ചുപേർ നടക്കുകയായിരുന്നു. വെളിച്ചം തീരെ കുറവ്. ശിവേട്ടൻ ഞങ്ങളൊന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ആനയുടെ ഇരുവശത്തുകൂടെ വഴി നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ പറമ്പിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ നിലാവെളിച്ചം മാത്രം ബാക്കി. കയ്യിൽ കരുതിയ ടോർച്ച് എടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. മുന്നോട്ട് വെച്ച കാൽ നിലത്ത് വെക്കാതെ കർണൻ നിൽക്കുന്നു. അവൻ ആ കാൽ തിരിച്ചെടുത്തു എന്ന് വേണം പറയാൻ. സാരഥിയായ ശിവേട്ടൻ വശത്ത് നിന്ന് കഴുത്തിലെ ചങ്ങലയിൽ പിടിച്ചു വലിച്ചിട്ടും അവൻ മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്പരപ്പോടെ നിന്ന് ഞങ്ങൾ വേഗം ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ കണ്ടത് വയറുനിറിയ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഒരാൾ കർണന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നു. മനുഷ്യരായി കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഒരു ജീവന്റെ തുടിപ്പ് തന്റെ കാൽ കീഴിലുണ്ടെന്നറിഞ്ഞ കർണൻ എന്ന് വിളിപ്പേരുള്ള ആന എന്ന വന്യജീവി ഒരു ജീവന്റെ വില മനസ്സിലാക്കി തന്റെ ബലിഷ്ഠമായ വലതുകാൽ ആ മനുഷ്യനു മുകളിൽ അമർത്താതെ നിൽക്കുന്ന കാഴ്ച. നമ്മൾ മനുഷ്യർ സ്വത്തിനും സുഖത്തിനും വേണ്ടി സ്വന്തക്കാരെ പോലും കൊന്നെടുക്കുന്ന ഈ കാലത്ത് ജീവിതം അടിമയായി ജീവിച്ചു തീർക്കുന്ന ഒരു ആനയ്ക്ക് തന്റെ അമർഷങ്ങൾ ആ കാൽവെപ്പിലൂടെ പ്രകടമാക്കാമായിരുന്നു.
എന്നിട്ടും അവൻ അത് ചെയ്തില്ല. കാരണം അവന്റെ പേര് കർണൻ എന്നായിരുന്നു. സ്വജീവിതം നശിച്ചാലും ധർമ്മം നടപ്പിലാക്കുന്ന സത്യസന്ധനായ സൂര്യപുത്രന്റെ പിന്മുറക്കാരൻ. ഒരു ജീവന്റെ വില മനസ്സിലാക്കി അവൻ നമ്മൾ മനുഷ്യർക്ക് കാണിച്ചു തന്നതുമാണ്. ഞാൻ കർണൻ, വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ് എന്നവൻ ഒരിക്കൽ കൂടി പറയാതെ പറയുകയായിരുന്നു. ജീവിതത്തിലുടനീളം നമ്മളിൽ ആ വിശ്വാസം നിലനിർത്തിയത് കൊണ്ട് തന്നെയാണ് അവനെ ജീവനെക്കാളേറെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ അവന് പുറകിൽ അണിനിരുന്നത്. അവരുടെ സ്വന്തം കർണാപ്പിക്കു വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർ ആയത്. അങ്ങനെയുള്ള ഞങ്ങളുടെ പപ്പുവിന്റെ സിനിമാ ഡയലോഗ് പോലെ ചിലർ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഈ കുട്ടിയെ തന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണമെന്ന്. ആ ചോദ്യത്തിന് അവന്റെ ആരാധക്കൂട്ടമായ ഞങ്ങൾക്ക് ഒരൊറ്റൊത്തമേ പറയാനുള്ളൂ, കർണനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കർണനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടി വരും. പണ്ട് അതുവരെ അഴകും അളവും ലക്ഷണങ്ങളും ഒക്കെ മുഖ്യ ആകർഷണമായി നിന്നിരുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി പുറക്കാടുകളിൽ നിന്നും ഒരുത്തൻ്റെ വരവ്. അതും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്. അളവും അഴകും കാര്യമായ ലക്ഷണങ്ങളൊന്നും തികവില്ലാത്ത ഒരു കരിവീരൻ പെട്ടെന്നാണ് കണ്ടുനിന്നവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവനാടിയിൽ അവസാനത്തെ അസ്ത്രം പോലെ അസാമാന്യമായ ഒരു കഴിവ് ആ ആനക്കുട്ടി പുറത്തെടുത്തത്. ഇരിക്ക സ്ഥാനത്ത് നിന്നും ഒരു കൈ മുകളിലേക്കു തലവലർത്താതെ വാ പൊളിക്കാതെ ശരീരം വലിച്ചു പിടിച്ച് ആന ആനക്കുട്ടി ഒരു നിൽപ്പ് നിന്നു. സമയം കുറച്ചായിട്ടും തല ഉയർന്നതല്ലാതെ താഴൊന്നുമില്ല. അന്ന് ആ കാണികൾ മനസ്സിൽ മന്ത്രിച്ചു, നാളെ അളവും അഴകും കൊണ്ടുവരുന്നവരെ മുട്ടടിപ്പിക്കാനായി ഇവൻ്റെ കയ്യിലുണ്ട് നിലവ് എന്നൊരു ബ്രഹ്മാസ്ത്രം. അതെ, സാക്ഷാൽ സൂര്യപുത്രനായ കർണൻ്റെ പുനർജന്മം പോലെ കലിയുഗത്തിൽ പിറന്ന കരിവീരകേസരി പിന്നിട്ട കാലങ്ങളിൽ ഇവൻ ഉത്സവപ്പറമ്പുകൾ ലഭിച്ച വിജയങ്ങൾ വാക്കുകൾക്കും വർണ്ണനകൾക്കും അപ്പുറമാണ്. ഇതിഹാസ ചക്രവർത്തി നിലവിൻ്റെ തമ്പുരാൻ സാക്ഷാൽ മംഗലാംകുന്ന് കർണൻ. മലയാളക്കരയിലെ ആനകൾക്കിടയിൽ ഒരു പ്രമുഖ കഥാപാത്രമാണ് മംഗലാംകുന്ന് കർണൻ. കുന്തിപുത്രനായി ജനിച്ചിട്ടും സർവ്വസഹോദരന്മാരായ പാണ്ഡവർക്കെതിരെ കൗരവർ നടത്തിയ അധർമ്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരേണ്ടി വന്ന ഹതഭാഗ്യനാണ് മഹാഭാരതത്തിലെ കർണൻ. ഈ കലിയുഗത്തിൽ പിറവിയെടുത്ത നമ്മുടെ ഉശിര ഞാനപ്പിറപ്പും അതുപോലെ സർവ്വവർഗങ്ങൾക്കെതിരെ പടപൊരുത്തിയിട്ടുണ്ട് ആർക്കൊക്കെയോ വേണ്ടി. ഈ യുഗത്തിൽ കേരളം കണ്ടേക ഏറ്റവും മികച്ച ധനുർദാലികളിൽ ഒരാളായിരുന്ന കർണൻ്റെ സാമർത്ഥ്യം കണ്ടുകൊണ്ടാണ് മംഗലാംകുന്ന് സഹോദരന്മാർ അവനെ സ്വന്തമാക്കിയത്. അവൻ്റെ ആ ചങ്കൂറ്റത്തിൽ മേലുള്ള വിശ്വാസമാണ് മംഗലാംകുന്ന് ചെട്ടിയാരെ മത്സ്യപൂരങ്ങളിൽ കൊണ്ടെത്തിച്ചത്. കർണൻ ജീവിതത്തിലുടനീളം അപമാനവും നീതിയില്ലായ്മയുമാണ് മറ്റുള്ളവരിൽ നിന്ന് പലപ്പോഴും പ്രാപ്തമായത്. അന്നുകാലത്ത് നാട്ടാനകളുടെ ലക്ഷണ തികവിനെ പേരിൽ അർഹമായ വിദ്യകളും സാമാന്യം മാനങ്ങളും പലയിടത്തും കർണന് നിഷേധിക്കപ്പെട്ടു. വളർത്തച്ഛനായ മനുശ്ശേരി ഹരിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ ഒറ്റപ്പാലംകാരനെങ്കിലും പിന്നീട് മംഗലാംകുന്നിലെ വീരകേസരിയായി അറിയപ്പെട്ടു. സൂര്യപുത്രനെ സൂതപുത്രനായി പഴമക്കാർ ബന്ധുജനങ്ങൾക്ക് പോലും കണക്കാക്കി. കർണനെ വംശീയമായി വളരെയേറെ അവഹേളിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മാനം കാക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലവും സ്വഭാവശുദ്ധിയും ആരാധകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ കർണൻ ആജീവനാന്തം തൻ്റെ ആരാധകരോട് കടപ്പെട്ടുപോയി. കേരളിയായ അതിരഥൻ്റെ മകനായി വളരേണ്ടി വന്ന ഇദ്ദേഹം വാസ്തവത്തിൽ തെച്ചിക്കോടിന് ശേഷമോ ഒപ്പമോ ഈ ഗജരാജത്തിൻ്റെ നേരവകാശിയായിരുന്നു. സ്വാർത്ഥതയില്ലായ്മ, സത്യസന്ധത, ദാന സ്വഭാവം, ദീനദായിത്വം, വേദന സഹിക്കാനുള്ള കഴിവ്, അപാരമായ ധൈര്യം, സഹനശക്തി, അത്യന്തം പൗരുഷം എന്നിവയാണ് കർണനെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ജീവൻ കളഞ്ഞും തൻ്റെ ആരാധക വൃന്ദത്തെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാവുന്ന മഹാനാണ് മംഗലാംകുന്ന് കർണൻ. വ്യാസഭാരതത്തിലെ കർണന് സൂര്യപുത്രൻ, അതിരഥി, രാധേയൻ, സൂര്യപുത്രൻ, അങ്കേശൻ, വൈകർത്തനൻ തുടങ്ങിയ അനേകം പേരുകളുള്ളതുപോലെ ഈ കലികാല കട്ടഭൊമ്മനും അവൻ്റെ ലോകപ്രശസ്തമായ ആരാധകർ പട്ടങ്ങൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. മാതംഗ മാണിക്യം, ഇബരാജ താലകാബൈക ഗജപതി, ഗജകുല മാർത്താണ്ഡൻ തുടങ്ങി അവയിൽ ചിലതു മാത്രം. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആരായിരിക്കും ആനകളിലെ ഈ ഉശിരൻ ആൺപിറപ്പിന് കർണൻ എന്ന് പേരിട്ടിരിക്കുക. ആരായാലും ആ നാക്ക് പൊന്നാണ്. മഹാഭാരതത്തിലെ കർണൻ്റെ ജീവിതങ്ങളുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട് കർണൻ എന്ന ഈ ഗജശ്രേഷ്ഠൻ്റെ ജീവിതത്തിനും. കർണൻ ആരെന്നും എന്തെന്നും തിരിച്ചറിവുള്ള ഓരോരുത്തർക്കും ഞാൻ വെറും മംഗലാംകുന്ന് കർണൻ എന്ന ആന മാത്രമല്ല അവരുടെ
ഉള്ളിലെ ഉള്ളിൽ കുടിയിരുത്തുന്ന പൊന്നു തമ്പുരാനാണ് കർണൻ, നിലവിൻ്റെ തമ്പുരാൻ, മംഗലാംകുന്ന് കർണൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് ബീഹാറിലെ സോൻപൂർ. 1965-70 കാലഘട്ടത്തിനു ശേഷം അവിടെ നിന്നും കേരളത്തിലേക്ക് നിരവധി ആനകൾ കച്ചവടം ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ ഉത്സവങ്ങളുടെ വർധനവും ബീഹാറിൽ ആനകൾക്ക് താരതമ്യേന വിലക്കുറവുമായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. സമീപ സംസ്ഥാനങ്ങളായ അസം, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കച്ചവടത്തിനായി ബീഹാറിലെത്തിയ ആനകളും ഇതിൽപ്പെടും. 1990s തൃശ്ശൂരിലെ നാണുവെഴുത്തച്ഛൻ ഗ്രൂപ്പിന് വേണ്ടി പ്രശസ്ത ആന മുതലാളിയും വ്യാപാരിയുമായ മനുശ്ശേരി ഹരിയാണ് കേരളത്തിലെത്തിക്കുന്നത്. വാരാണസിയിൽ നിന്നും കച്ചവടത്തിനായി സോൺപൂരിൽ എത്തിപ്പെട്ടവനായിരുന്നു കർണൻ. എന്നാൽ കുറച്ചു കാലം മാത്രമാണ് കർണൻ എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നത്. എഴുത്തച്ഛൻ കർണൻ എന്നായിരുന്നു അന്നത്തെ പേര്. വടക്കൻ പറവൂർ ചക്കുമരശ്ശേരി ശ്രീ കുമാരഗണേശമംഗലം ക്ഷേത്രോത്സവത്തിന് ആന ആദ്യമായി ഈ പേരിലാണ് എത്തിയത്. പിന്നീട് ഒറ്റപ്പാലം മനുശ്ശേരി ഹരിയേട്ടൻ കൈകളിലെത്തി. പിന്നീട് അവൻ മനുശ്ശേരി കർണനായിരുന്നു. 2001 വരെ മനുശ്ശേരിയിൽ നിന്നാനതിനു ശേഷം മംഗലംകുന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നെ അവൻ കേരളത്തിൽ മാത്രമല്ല ലോകം തന്നെ അറിയപ്പെടുന്ന മംഗലാംകുന്ന് കർണനായി മാറി. കർണൻ ഇതുവരെ അഴിച്ചിട്ടുള്ള ചട്ടക്കാർ: കടുവ ഉണ്ണി, ഊട്ടറ ഉണ്ണി, പാറശ്ശേരി ചാമി, കിള്ളിമംഗലം രാധാകൃഷ്ണൻ, അറക്കര നാരായണൻ, മണ്ണാർക്കാട് രാജൻ, വാടാനപ്പള്ളി സുനി, നിബു, പാപ്പി, തെങ്കര ശശി, മഹേഷ് നെന്മാറ, ശിവൻ, കണ്ണൻ, ഹരികൃഷ്ണൻ. കർണ, നന്ദി. നിന്റെ തിരിച്ചറിവിന്, കുട്ടികളോടുള്ള നിന്റെ അടങ്ങാത്ത സ്നേഹത്തിന്, ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോൾ നിന്നോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കൂടുകയാണ്. നിന്നെ അക്ഷരം തെറ്റാതെ വിളിക്കും ഞാൻ, ഗജകുല മാർത്താണ്ഡൻ മംഗലാംകുന്ന് കർണൻ.